ലാളയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാപ്നേത് ഷോഡശേ വർഷേ പുത്രം മിത്രം സമാചരേത് എന്നാണ്. ചെറിയ കുട്ടികളുടെ പേരൻസിനോട് പറയേണ്ട കാര്യമല്ല മുതിർന്ന കുട്ടികളുടെ പേരൻസിനോട് പറയേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ്, നിങ്ങളെൻ്റെ കാര്യത്തിൽ വല്ലാതെ ഇടപെടാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പെൺകുട്ടികൾ വലിയ കുട്ടിയായോ എന്നറിയാൻ ശാരീരികമായി നമ്മൾക്ക് സംവിധാനമുണ്ട്. ഉടനെ തന്നെ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി അടുത്ത വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കുക. അതുവരെ ആ കുട്ടിയെ കണ്ടിരുന്ന അമ്മയ്ക്ക് അച്ഛന് ഈ ഒരു പെരുമാറ്റം പെട്ടെന്ന് സഹിക്കാൻ സാധിക്കുന്നതല്ല. നീ ഇങ്ങനെ ചെയ്യൂ എന്നല്ല, ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. പൂർണ്ണ ബഹുമാനത്തോടുകൂടി കുട്ടികൾക്ക് റിതം ഓഫ് പാരൻറ്റിങ്ങിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഉത്തമ രക്ഷാകർത്തൃത്വം വളരെ മനോഹരമായ ഒരു കലയാണ്. കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഒരു പക്ഷേ കുട്ടികളെ വളർത്തുക എന്നുള്ള വാക്ക് പോലും തെറ്റാണ്. നിങ്ങൾക്കാർക്കും കുട്ടികളെ വളർത്താൻ സാധിക്കില്ല, കുട്ടികൾ വളരുകയാണ്. അവരുടെ വളർച്ചയിൽ ഒരു ഭാഗമാവാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ വളർത്തിയിട്ടില്ലെങ്കിലും അവർ വളരും. അവിടെ വളരുന്ന സമയത്ത് നമ്മൾക്ക് ഇടപെടുന്ന രീതിയാണ് പ്രധാനം. എല്ലാവരോടും ഒരേപോലെയല്ല നമ്മൾ പെരുമാറേണ്ടത്. കുട്ടികളുടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയിലാണ് പെരുമാറേണ്ടത്. അതുകൊണ്ട് തന്നെ രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ പാരൻറ്റിങ് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ പേരൻസിനോട് പറയേണ്ട കാര്യമല്ല മുതിർന്ന കുട്ടികളുടെ പേരൻസിനോട് പറയേണ്ടത്. കാലഘട്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഒരു കേസ് പറയാം. ഒരിക്കൽ ഒരമ്മ മകനെയും കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അമ്മ പറഞ്ഞത്, കരഞ്ഞുകൊണ്ട് പറയാണ്, സാറേ മകനിപ്പം 8ാം ക്ലാസ്സിലേക്ക് പാസ്സായി, രണ്ട് വിഷയത്തിലാണ് തോറ്റത്, മാത്രമല്ല വളരെ പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്, എന്ത് ചോദിച്ചാലും പൊട്ടിത്തെറിക്കും. കഴിഞ്ഞ ദിവസം അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയാണ്, നിങ്ങളെൻ്റെ കാര്യത്തിൽ വല്ലാതെ ഇടപെടാൻ വരണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. സാറേ ഞാനാകെ തകർന്നുപോയി. നല്ല മകനായിരുന്നു അവൻ, ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന വളരെ അനുസരണയുള്ള വളരെ നല്ല കുട്ടിയായിരുന്നു. അവൻ്റെ ഈ സ്വഭാവത്തിൽ വളരെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അവന് ഒരു കൗൺസിലിംഗ് കൊടുത്ത് അവനെ ഒന്ന് നന്നാക്കണം, അവൻ്റെ പഴയ സ്വഭാവത്തിലേക്ക് അവനെ ഒന്ന് കൊണ്ടുവരണം. ഇവിടെ കുട്ടികൾ 13 വയസ്സാവുന്ന സമയത്ത്, 8ാം ക്ലാസ്സിലേക്ക് പാസ്സാവുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതാണ്ടൊരു 13 വയസ്സ് വരെ അല്ലെങ്കിൽ 12 വയസ്സ് വരെ കുട്ടികൾ കുട്ടിയാണ്. അവർക്കൊരു വ്യക്തിത്വം രൂപപ്പെട്ട് വന്നിട്ടില്ല. ആ സമയത്ത് അവർ പ്രവൃത്തികൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ ശ്രദ്ധയാകർഷിക്കാനാണ്, അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണ്. പക്ഷേ ഒരു 13 വയസ്സാകുമ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ ഒരു വ്യക്തിത്വം ഉണ്ടാവും. പെൺകുട്ടികൾ വലിയ കുട്ടിയായോ എന്നറിയാൻ ശാരീരികമായി നമ്മൾക്ക് സംവിധാനമുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ ഈ വലിയ കുട്ടിയായോ എന്നറിയാനുള്ള സംവിധാനം അവരുടെ പെരുമാറ്റമാണ്. അതുവരെ വളരെ അനുസരണയോടുകൂടിയിരുന്ന കുട്ടികൾ വളരെ പെട്ടെന്ന് അനുസരണ തീരെ ഇല്ലാതാവുകയും തർക്കുത്തരം പറയുകയും എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ഇടപെടണ്ട, നോക്കൂ നിങ്ങളെ കുട്ടികൾ നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ഇടപെടണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുള്ളിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് വേണ്ടത്. ഉടനെ തന്നെ പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി അടുത്ത വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കുക. അപ്പോൾ ചോദിക്കുക, എന്താ വിശേഷം? അല്ല, എൻ്റെ മകൻ്റെ കണ്ണിൽ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ കാര്യത്തിൽ നീ വല്ലാണ്ട് ഇടപെടണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ സന്തോഷത്തിലാണ്. ഇന്ന് സന്തോഷിക്കുകയെ, അതെ, കാരണം അവന് പ്രായപൂർത്തിയായി, അവനൊരു വലിയ കുട്ടിയായി. നോക്കൂ, നമ്മളെ പെൺകുട്ടികൾ വലിയ കുട്ടിയായാലും നമ്മൾ ആഘോഷിക്കുകയല്ലേ? അതേപോലെ തന്നെയാണ് കുട്ടികൾക്ക് വ്യക്തിത്വം ഉണ്ടാകുന്ന സമയത്ത് അന്ന് മുതൽ അവർ അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അവരെ യഥാർത്ഥ പ്രകൃതം, അവരെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങും. അതുവരെ ആ കുട്ടിയെ കണ്ടിരുന്ന അമ്മയ്ക്ക് അച്ഛന് ഈ ഒരു പെരുമാറ്റം പെട്ടെന്ന് സഹിക്കാൻ സാധിക്കുന്നതല്ല. അവിടെ ആ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്ത് കുട്ടിയെ നന്നാക്കുകയല്ല വേണ്ടത്, ഇവിടെ കൗൺസിലിംഗ് വേണ്ടത് അമ്മയ്ക്കാണ്. അതുവരെ പെരുമാറിയതുപോലെയല്ല കുട്ടിയോട് അതിനുശേഷം പെരുമാറേണ്ടത്. ഭാരതത്തിൽ വളരെ നേരത്തെ പറഞ്ഞു വരുന്നൊരു അപ്ത വാക്യം അല്ലെങ്കിൽ ഒരു ശ്ലോകം, ലാളയേത് പഞ്ചവർഷാണി ദശവർഷാണി താടയേത് പ്രാപ്നേത് ഷോഡശേ വർഷേ പുത്രം മിത്രം സമാചരേത് എന്നാണ്. 5 വയസ്സ് വരെ കുട്ടികളെ ലാളിക്കണം, അങ്ങേയറ്റം ലാളിക്കണം, അവർക്കൊപ്പം ആന കളിക്കണം, അവർക്കൊപ്പം കളിക്കുകയും അവർക്കൊപ്പം നടക്കുകയും ഒക്കെ വേണം.
അഞ്ച് വയസ്സ് മുതൽ 10 വർഷം 15 വയസ്സ് വരെ നന്നായി ശിക്ഷണം കൊടുക്കണം. ശിക്ഷിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്, ശിക്ഷണം എന്നുള്ളതാണ്. ശിക്ഷണം എന്താണ് എന്നുള്ളത് നമുക്ക് പിന്നീടൊരു വീഡിയോയിൽ പറയാം. എപ്പോഴാണോ കുട്ടിക്ക് 15 വയസ്സാവുന്നത് 13 വയസ്സാവുന്നത് തനിക്ക് സമാനനായി കാണണം. അതിനുശേഷം നമ്മൾ അവരോട് ഓർഡർ ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും അവരോട് അഭിപ്രായം ചോദിക്കണം. നീ ഇങ്ങനെ ചെയ്യൂ എന്നല്ല, ഇവിടെ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, അവിടെ പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ട വാക്ക് പോലും നമ്മളെന്നാണ്. അതുവരെ നീ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ നീ അങ്ങോട്ട് പോ, നീ എന്താ ചെയ്യുന്നത്, എന്താണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അതിനുശേഷം അതല്ല, ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ആ നമ്മൾ എന്നുള്ള വാക്ക് പറയുന്ന സമയത്ത് തനിക്ക് സമാനമായൊരു വ്യക്തിയായിട്ട്, ഒരു പക്ഷേ 15 വയസ്സുള്ള കുട്ടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവൻ്റെ സൗകര്യവും കൂടി നോക്കണം. നമ്മളൊരു പ്രോപ്പർട്ടിയായി നമ്മളൊരു ജോലിക്കാരനോട് പെരുമാറുന്നത് പോലെ, നമ്മളുടെ ഒരു വസ്തുവിനോട് പെരുമാറുന്നത് പോലെയല്ല പൂർണ്ണ ബഹുമാനത്തോടുകൂടി കുട്ടികൾക്ക് പെരുമാറാൻ തുടങ്ങണം. ലോകത്ത് അങ്ങോട്ട് കൊടുത്താൽ മാത്രം ഇങ്ങോട്ട് കിട്ടുന്ന ഒരു സാധനം ബഹുമാനമാണ്. ആ കുട്ടികളെ ബഹുമാനിക്കണം. എൻ്റെ 6ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ 11 വയസ്സുള്ള മകനോട് എനിക്ക് എന്തെങ്കിലും കാര്യം ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ അവനോട് അവൻ്റെ സമയം ചോദിക്കാറുണ്ട്. എനിക്ക് മോനോട് ഒരു കാര്യം സംസാരിക്കാറുണ്ട്, മോൻ എപ്പോഴാണ് സമയം ഉണ്ടാവുക. അപ്പം ഒരു അച്ഛാ ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ്, നമുക്ക് രാത്രി സംസാരിക്കാം, സന്തോഷം. ആ രാത്രി അവൻ്റെ സമയം ഉണ്ടാകുമ്പോഴേ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്നതിൻ്റെ 10 ഇരട്ടി ബഹുമാനം അവൻ എനിക്ക് തരുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് സമാനമായി കുട്ടികളെ കാണാൻ സാധിക്കട്ടെ. അവിടെ ആണ് യഥാർത്ഥ രക്ഷാകർത്തൃത്വം അല്ലെങ്കിൽ പാരൻറ്റിങ് ഒരു കലയായി മാറുന്നത്. നന്ദി, നമസ്കാരം.